വെൽക്കം ബാക്ക് ടു മൂവി സ്റ്റോക്കിംഗ്. മിസ്റ്ററി ചിത്രങ്ങൾ കാണുവാൻ താല്പര്യമുള്ളവരായിരിക്കും കൂടുതൽ ആളുകളുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു ക്രൈമിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതുവരെ നമ്മളെ ആകാംക്ഷയോടെ കാത്തിരിപ്പിക്കുന്നതാണ് ഒരു മികച്ച മിസ്റ്ററി സിനിമയെന്ന് ചുരുക്കി പറയാം. അത്തരമൊരു സിനിമയാണ് 2008 ഇറങ്ങിയ ചേഞ്ചിലിംഗ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ മൂവി സ്റ്റോക്കിംഗ്. 1928 ലോസ് ആഞ്ചലസിലാണ് ചേഞ്ചിലിംഗിൻ്റെ കഥ നടക്കുന്നത്. 9 വയസ്സുകാരൻ മകനുള്ള സിംഗിൾ മദറാണ് ക്രിസ്റ്റീൻ കോളിൻസ്. ലോസ് ആഞ്ചൽസിൽ തന്നെ ഒരു ഫോൺ ഓപ്പറേറ്ററായി അവർ ജോലി ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മകനായ വാൾട്ടറിനെ കാണാതാകുന്നു. ഒരുപാട് അന്വേഷിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്ന ക്രിസ്റ്റീന് വാൾട്ടറിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. എങ്കിലും എല്ലാ ദിവസവും പോലീസിനെ വിളിച്ച് കുട്ടിയെ കണ്ടുകിട്ടിയോ എന്ന് അവർ അന്വേഷിക്കുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദിവസം പോലീസ് വാൾട്ടറിനെ കിട്ടിയെന്നുള്ള വിവരം ക്രിസ്റ്റീനെ അറിയിക്കുന്നു. അങ്ങനെ പോലീസിൽ നിന്നും വാൾട്ടറിനെ സ്വീകരിക്കുവാനായി ക്രിസ്റ്റീൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് തൻ്റെ മകനല്ലെന്ന് അവൾ തിരിച്ചറിയുന്നു. വാൾട്ടറിൻ്റെ അതേ രൂപസാദൃശ്യമുള്ളതിനാൽ പോലീസും മാധ്യമങ്ങളും അവളുടെ വാദം തള്ളിക്കളയുന്നു. കൂടാതെ ആ കുട്ടി ക്രിസ്റ്റീൻ തൻ്റെ അമ്മയാണെന്ന് പറയുകയും ചെയ്യുന്നു. അതോടെ തൻ്റെ കുട്ടിയല്ല അതെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ തെളിയിക്കുവാൻ സാധിക്കാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഇതെല്ലാം പോലീസ് ചെയ്ത മിസ്റ്റേക്കാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്റ്റീൻ തുടർന്ന് നടത്തുന്ന അന്വേഷണവും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും തിരിച്ചു വന്ന കുട്ടി വാൾട്ടർ തന്നെയാണോ എന്ന സംശയവും മറിച്ച് അത് വാൾട്ടർ അല്ലെങ്കിൽ യഥാർത്ഥ മകൻ എവിടെയാണെന്നുമെല്ലാമാണ് ചേഞ്ചിലിംഗിൽ തുടർന്ന് കാണുന്നത്. ക്രിസ്റ്റീൻ അനുഭവിക്കുന്ന അവൾ സംശയിക്കുന്ന പെയിനിനും നിഗൂഢതകൾക്കുമൊപ്പം പ്രേക്ഷകനെയും കൊണ്ടുപോകുവാൻ ഈ ചിത്രത്തിന് കഴിയുന്നുണ്ട്. 1928 എന്ന കാലഘട്ടത്തെ കൃത്യമായും വ്യക്തമായും കാണിക്കുവാൻ ഈ ചിത്രത്തിന് സാധിച്ചിരിക്കുന്നു. മികച്ച സെറ്റ് ഡിസൈനും കോസ്റ്റ്യൂംസും CGI വർക്കുകളുമാണ് അതിൻ്റെ പ്രധാന കാരണം. ക്രിസ്റ്റീൻ്റെ ഓരോ ഇമോഷൻസിനെയും കൃത്യമായി അവതരിപ്പിച്ച ആഞ്ചലിന ജോളിയുടെ പെർഫോമൻസ് ഈ ചിത്രത്തെ മികച്ചതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു. ഒപ്പം മറ്റു കഥാപാത്രങ്ങളുടെ പെർഫോമൻസും യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത ഈ ചിത്രത്തിൻ്റെ തിരക്കഥയാണ് സിനിമ മികച്ചതായതിൻ്റെ മറ്റൊരു ഫാക്ടർ. ക്രിസ്റ്റീൻ്റെ വ്യത്യസ്ത അവസ്ഥകളെ കൃത്യമായി ബാലൻസ് ചെയ്ത് പ്രേക്ഷകനെയും അവളുടെ ഒപ്പം കൂട്ടുന്നത് സ്ക്രിപ്റ്റിംഗിലെ ബ്രില്യൻസ് കൊണ്ടാണ്. ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് സംവിധാനം ചെയ്ത ചേഞ്ചിലിംഗ് ക്രൈം ഡ്രാമ മിസ്റ്ററി സിനിമകൾ കാണുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ്. ചിത്രത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.